Hi friends, welcome to the Nurse Malayalam YouTube channel. This is a new platform. The Nurse is an English YouTube channel de Malayalam version. For nursing competitive exams, I prepare cheyina ella nurse markum idu oru valare ubhagarapradamaya platform aayirikkum. Innu nammal ivide discuss cheyan povunnathu psychiatric nursing il ninnum oru valare interestingum ennal korchu confusion undakkunnathumayittulla oru topic aanu defense mechanism. Appo njan topicilote kadakkunnathinu munpayi onnu koodi ormippikkukayanu ee video ningal aadyamayittanu kaanunnathengil dayavu cheythu ee channel subscribe cheyyuka. Video kandathinu shesham ningalkku doubts endengilum undengil comment box il comment cheyyavunnathaanu. Oppam ningalkku ishtapettu kaniyal dayavu cheythu idu ningalde friends like share cheyyuka. Appo njan parnathu pole innathe nammude topic of discussion defense mechanism aanu. Okay, appol endaanu defense mechanism? അതായത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ധാരാളം സ്ട്രെസ്സസ് ഉണ്ടാകും, ധാരാളം ആങ്സൈറ്റി ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ സൈക്കോളജിക്കലി എടുക്കുന്ന കുറച്ച് മെക്കാനിസംസിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്നുള്ള പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കിയാലും മിനിമം ഒരു രണ്ട് ചോദ്യങ്ങളെങ്കിലും ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഹിസ്റ്ററി, എന്താണ് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി. ഈ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ ഏകദേശം 10 ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളായ അന്ന ഫ്രോയിഡാണ് ഈ 10 ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നും ഒരു 5 ഡിഫൻസ് മെക്കാനിസം പ്രത്യേകം എടുത്ത് പ്രത്യേകം സ്റ്റഡി ചെയ്ത് അവർ ഒരു ബുക്ക് വരെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ ബുക്കിൻ്റെ പേരാണ് ദ ഈഗോ ആൻഡ് ദ മെക്കാനിസംസ് ഓഫ് ഡിഫൻസ്. ദ ഈഗോ ആൻഡ് ദി മെക്കാനിസംസ് ഓഫ് ഡിഫൻസ്, ഇതാണ് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചിട്ടുള്ള ലോകത്തിലിറങ്ങിയ ആദ്യ ഗ്രന്ഥം. ഇത് അറൗണ്ട് 1936 അന്ന ഫ്രോയിഡ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് ഏകദേശം ഒരു ഹിസ്റ്ററി. അതിനുശേഷം ധാരാളം സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളും ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാരണം നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ തിയറീസ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരേ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം ഞാൻ ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ജോർജ് ഇമാൻ വയലൻ്റ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ് ആദ്യമായിട്ട് ഇതിനൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇതിനെ ഡിഫൻസ് മെക്കാനിസത്തിനെ എന്ത് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു. അയാൾ കാറ്റഗറൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 11, 1, 2, 3 ആൻഡ് 4 നാല് ലെവലുകളിലായി ഡിഫൻസ് മെക്കാനിസത്തിനെ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തു. ഈ ഡിഫൻസ് മെക്കാനിസത്തിനെ അറിയപ്പെടുന്നത് തന്നെ വെയ്ലൻസ് കാറ്റഗറൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 11, 1, 2, 3 ആൻഡ് 4. ഇതിൽ 1 എന്ന് പറയുന്നത് പത്തോളജിക്കൽ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. അതായത് 1 വെയ്ലൻ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പത്തോളജിക്കൽ ഡിഫൻസ് മെക്കാനിസംസ്. ഈ പത്തോളജിക്കൽ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം അപ്പോൾ ചോദിക്കേണ്ടതുണ്ട്, ഈ ഡിഫൻസ് മെക്കാനിസംസ് നോർമലാണോ? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ, നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അയാളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റിയെ എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്ട്രെസ്സസിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിഫൻസ് മെക്കാനിസം നോർമലാണ്. പക്ഷേ വെയ്ലൻ്റെ കാറ്റഗറൈസേഷനിലോട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹം പല സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ പല രീതിയിലായിട്ടുള്ള മെക്കാനിസംസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം 1 ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ കാറ്റഗറിയിൽ അദ്ദേഹം പത്തോളജിക്കൽ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 1 പത്തോളജിക്കൽ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉള്ള ഏതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്നുള്ളത് നോക്കാം. ഇതിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു ഡിഫൻസ് മെക്കാനിസം ഡിനെയിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിനെയിൽ. ഇപ്പോൾ വിചാരിക്കും ഡിനെയിൽ പത്തോളജിക്കലാണോ, പക്ഷെ നമ്മൾ സാധാരണയുള്ള കോണ്ടക്സിൽ പറയുമ്പോഴത്തേക്കും ഒരു ഡിനെയിൽ എന്ന് പറയുമ്പോൾ അതൊരു പത്തോളജിക്കലല്ല. അപ്പോൾ എന്തുകൊണ്ട് വെയ്ലൻ്റ് ഇതിനെ ഒരു പത്തോളജിക്കൽ കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പേഷ്യൻ്റിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഇൽനെസ്സിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സൈക്യാട്രിക് ഇൽനെസ് ഡയഗ്നോസ് ചെയ്ത് ആ പേഷ്യൻ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഓക്കെ ഇതെനിക്ക് സൈക്യാട്രിക് ഇൽനെസ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് ഇത് ഭയങ്കര ചീത്തയായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വെയ്ലൻ്റ് ഡിനെയിലിനെ എന്താക്കി ഒരു പത്തോളജിക്കൽ ഡിഫൻസ് മെക്കാനിസമായിട്ട് കരുതിയിരിക്കുന്നത്.
ഇതുപോലെ തന്നെ വേറൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിസ്റ്റോർഷൻ. ഓക്കെ, ആദ്യം നമ്മൾ ഡിനയലിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തത് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ ട്വിസ്റ്റിംഗ് ഓർ ഓൾട്ടറിങ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് ട്രൂ. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഒന്ന് തറവാകും. അതായത് ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ഒരു അമ്മ ഒരു മകനെ കൊല്ലുകയുണ്ടായി, അറക്കുകയോ മറ്റോ അറുത്ത് എന്താ കത്തി വെച്ച് അറുത്ത് കൊല്ലുകയുണ്ടായി. അപ്പോൾ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടി എന്തെന്ന് വെച്ചാൽ, എനിക്ക് ദൈവവിളി ഉണ്ടായി, ഞാനിതിനെ അറുത്തു. അത് ഏതോ ഒരു കമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിലുള്ള ട്രൂത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവർക്ക് കിട്ടിയ ഏതോ ഒരു ഇമ്പൾസസിൻ്റെ പുറത്ത് അവർ മകനെ കൊന്നു. അപ്പോൾ ഇതാണ് ഡിസ്റ്റോർഷനുള്ള ഒരു എക്സാമ്പിൾ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഡിനയലാണ് പാത്തോളജിക്കലായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ വെയിലൻ്റ് നമ്മുടെ ഡെല്യൂഷനെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഡെല്യൂഷണൽ പ്രൊജക്ഷൻ എന്നൊരു ഡിഫൻസ് മെക്കാനിസം കൂടെ വെയിലൻ്റ് കാറ്റഗറി വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള അല്ലെങ്കിൽ സൈക്കോസിസ് ഉള്ള പേഷ്യൻസിലാണ് കൂടുതലായിട്ടും പാത്തോളജിക്കൽ ഡിഫൻസ് മെക്കാനിസംസ് കണ്ടുവരുന്നത്. ഇതാണ് ലെവൽ 1. ഇനി അടുത്ത കാറ്റഗറി ലെവൽ 2. ലെവൽ 2-ൽ വെയിലൻ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഇമ്മച്ചുർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇമ്മച്ചുർ ഡിഫൻസ് മെക്കാനിസംസ് ഏതൊക്കെയാണ്. അപ്പോൾ ലെവൽ 2-ൽ വെയിലൻ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഇമ്മച്ചുർ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചാണ് നമ്മളിനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇമ്മച്ചുർ മെക്കാനിസംസ് മോസ്റ്റ്ലി അഡൾട്ട്സ് യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇത് കൂടുതലായും എന്താ പറയുക, ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ, ഇവരിലാണ് ധാരാളമായി കണ്ടുവരുന്നത് ഇമ്മച്ചുർ ഡിഫൻസ് മെക്കാനിസം. ഇനി നമുക്ക് കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഹൈപ്പോകോൺഡ്രിയാസിസ്. ഹൈപ്പോകോൺഡ്രിയാസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതായത് എപ്പോഴും എനിക്കെന്തോ അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്കെന്തോ രോഗമുണ്ട്. ഇനി ചെറുതായി എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ തന്നെ അത് എന്തോ മേജർ ഇൽനെസ് ആണ് എന്നുള്ള ഒരു തോന്നൽ, അതിനെ വെച്ചിട്ട് പിന്നെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു രോഗി അവർക്ക് ഒരു ചെറിയൊരു വയറുവേദന അല്ലെങ്കിൽ തലവേദന, പക്ഷേ അവരത് എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് ബ്രെയിൻ ട്യൂമറാണ് അല്ലെങ്കിൽ എനിക്ക് വയറിൽ ക്യാൻസറാണ്. അതിൻ്റെ അങ്ങേയറ്റം ഏത് കണ്ടീഷൻ പറയാമോ ആ ഒരു രീതിയിൽ അവർ ആ ഡിസീസ് കണ്ടീഷനെ കാണുന്നു. അതേപോലെ തന്നെ ഇത് അവരുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ, ചെറിയൊരു അസുഖം ഉണ്ടായാൽ പോലും അവരെന്താണ്, അവർ വളരെ വറീഡ് ആവുകയും അതിൻ്റെ മാക്സിമം ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വയറുവേദന വരുന്നു, ജസ്റ്റ് ഒരു സ്കാനിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൺസൾട്ടേഷനിലോ മാറാവുന്ന കാര്യം, അവരാദ്യം പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു MRIയോ അതുപോലുള്ള വലിയ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഹൈപ്പോകോൺഡ്രിയാസിസ്. അപ്പോൾ ലെവൽ 2 ഇമ്മച്ചുർ ഡിഫൻസ് മെക്കാനിസത്തിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് പല എക്സാംസിൽ നോക്കിയാലും പ്രൊജക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇപ്പോൾ പ്രൊജക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സിറ്റുവേഷൻ പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രൊജക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള ഹസ്ബൻഡ് തൻ്റെ വൈഫിനെ ബ്ലെയിം ചെയ്യുകയാണ്, നിനക്കും ഇതേപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് അദ്ദേഹത്തിന് അത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് അഡ്മിറ്റ് ചെയ്യാതെ അയാളിലുള്ള ആ ഒരു തെറ്റ് തൻ്റെ ഭാര്യയ്ക്കാണ് ആ തെറ്റുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് പ്രൊജക്ഷൻ്റെ എക്സാമ്പിൾ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈഗോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിലുള്ള ആ ഒരു ക്വാളിറ്റി, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, പക്ഷേ അതിനെ ഡിനൈ ചെയ്യുകയാണ്. അത് എനിക്കല്ല, പകരം അത് ആട്രിബ്യൂട്ട് ചെയ്യുന്നു ആരിലേക്ക്, മറ്റൊരാളിലേക്ക്. ഇതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. അതായത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉള്ള ഒരു ഹസ്ബൻഡ് വൈഫിനെ ബ്ലെയിം ചെയ്യുകയാണ്, വൈഫിനാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളത്. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി, ഒരു എ എന്നുള്ളൊരു വ്യക്തി, അത് ആ എ എന്നുള്ള ഒരു വ്യക്തിക്ക് ബി എന്നുള്ള ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, അങ്ങേർക്ക് എന്താ പറയുക, മാനസികമായിട്ട് ഇഷ്ടമല്ല. പക്ഷേ അത് അഡ്മിറ്റ് ചെയ്യാതെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിക്ക് എന്നെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അതായത് അയാളിലുള്ള ആ ഒരു ക്വാളിറ്റി, അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം, അതിനെ ഡിനൈ ചെയ്ത് അത് ബാക്കിയുള്ളവരിലോട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് പ്രൊജക്ഷൻ എന്നുള്ള ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ലെവൽ 2-ൽ ഇമ്മച്ചുർ ഡിഫൻസ് മെക്കാനിസത്തിൽ ഹൈപ്പോകോൺഡ്രിയാസിസ്, പിന്നെ പ്രൊജക്ഷൻ, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി ഉള്ളത് വേറെ രണ്ട് ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഒന്ന് ആക്ടിംഗ് ഔട്ട്. ആക്ടിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് മെക്കാനിസംസ് ആണ്.
പിന്നെ വേറൊന്നാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ, അതായത് എന്താ നമ്മൾ ഇമോഷണലി പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകാതെ പാസീവായിട്ട് വെറുതെ ഇരിക്കുക, അതാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ. ഈ രണ്ട് ഡിഫൻസ് മെക്കാനിസം കൂടെ ഇത് ഇമ്മച്ചുവർ ഡിഫൻസ് മെക്കാനിസത്തിൽ വെയിലൻ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി നമ്മുടെ ലെവൽ 2 ഇമ്മച്ചുവർ ഡിഫൻസ് മെക്കാനിസംസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ലെവൽ 3. ലെവൽ 3 വെയിലൻ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വഴി നമുക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ക്യൂർ മാത്രം, അതായത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു റിലീഫ് മാത്രം നമ്മളെ ആങ്ഷ്യസ് അല്ലെങ്കിൽ സ്ട്രെസ് പ്രൊവോക്ക് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്ന് മാറ്റിക്കിട്ടുള്ളൂ. അതിനാണ് ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് വെയിലൻ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ, ഇപ്പോൾ ലെവൽ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താന്ന് വെച്ചാൽ ഒരു ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഷിഫ്റ്റ്സ് ദ സെക്ഷുവൽ ഓർ അഗ്രസീവ് ഇമ്പൾസസ് ടു എ മോർ അക്സെപ്റ്റബിൾ ഓർ ലെസ് ത്രെറ്റനിങ് ടാർഗറ്റ്. ദാറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഒബ്ജക്റ്റ് ആകാം, ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആകാം. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, അഗ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു സിറ്റുവേഷനിൽ എക്സ്പ്രസ് ചെയ്യാതെ പകരം ലെസ് ത്രെറ്റനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആ എക്സ്പ്രഷൻസിനെ ആ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നു. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ, നമ്മളെല്ലാവരും മൈബോസ് സിനിമ കണ്ടിട്ടുള്ളതാണ്, ദിലീപ് മമതാ മോഹൻദാസ്. ആ ഫിലിമിൽ നമ്മൾ ഒരു സീൻ കണ്ടിട്ടുണ്ട്, മമതാ മോഹൻദാസ് ദിലീപിനെ വളരെ അധികം ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും ആ ഒരു ഇമോഷണൽ ഇതിൽ ദിലീപ് ബാത്റൂമിൽ പോയി ആ ദേഷ്യം മൊത്തം ബാത്റൂമിൽ പോയി ബക്കറ്റ് അടിച്ചു പൊട്ടിച്ച് തീർക്കുന്നത്, ആ ഒരു ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ള ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഇവിടെ ആ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കും അത് അവിടെ എക്സ്പ്രസ് ചെയ്യാതെ ആ ക്യാബിനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, കാരണം ജോലി പോകും. അതുകൊണ്ട് അത് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, അന്നേ കുറച്ചും കൂടെ എന്താ ത്രെട്ടൺ കുറഞ്ഞുള്ള ഒരു ടാർഗറ്റിലേക്ക് ആ ഒരു ഇമോഷനെ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. ഇതിന് നമ്മൾ ക്ലാസിക്കലായിട്ട് എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ളൊരു എക്സാമ്പിൾ നമ്മൾ സ്ഥിരം പറയാറുണ്ട്. അതിനോടൊപ്പം ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ ഡിഫൻസ് മെക്കാനിസം ഇൻ്റലക്ച്വലൈസേഷൻ. ഇൻ്റലക്ച്വലൈസേഷൻ അപ്പോൾ ആ വാക്കിൽ തന്നെ അതിനകത്ത് വളരെ വ്യക്തമാണ്, ഇൻ്റലക്ച്വലൈസേഷൻ. അതായത് ഇൻ്റലക്ച്വലായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഇമോഷൻ ഒരു സന്ദർഭം ഉണ്ടായാൽ അതിനെ ഇൻ്റലക്ച്വലായിട്ട് അതിനെ ഡീൽ ചെയ്യുന്ന ഒരു മെക്കാനിസം. അപ്പോൾ എന്താ പറയുക, ഇതിനകത്തൊരു ഒരു റീസണോ ഒരു ലോജിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ട്രെസ്സിനെ എങ്ങനെ കവറപ്പ് ചെയ്യാം എന്ന് എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാണ്ട് കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒരു രോഗി ഒരു ബയോപ്സി ഒരു ലിവർ ബയോപ്സി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്തോട്ട് ഡോക്ടർ വരികയാണ്. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഡോക്ടർ വന്ന് രോഗിയുടെ അടുത്ത് പറയാണ്, സാർ നമ്മൾ ഇന്നലെ വിട്ട ആ ഒരു ബയോപ്സിയിൽ റിസൾട്ട് വന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്. ഇത് കേട്ട ഉടനെ രോഗി ചോദിക്കുന്നു, അപ്പോൾ എനിക്കിനി എത്ര നാൾ ജീവിക്കാൻ പറ്റും? അപ്പോൾ ഉടനെ ഡോക്ടർ പറയുന്നു, അതായത് അങ്ങനെയൊന്നുമല്ല, അത്രയും വലിയ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല, ഇത് ആദ്യത്തെ സ്റ്റേജിലുള്ള ഒരു ക്യാൻസറാണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ രോഗി ഉടനെ ചോദിക്കുന്നു, ഇതിന് മരുന്നുകളുണ്ടോ, എനിക്ക് ജീവിക്കാൻ പറ്റുമോ? വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതിന് മരുന്നുകളുണ്ട്. ഉടനെ അടുത്ത ചോദ്യം രോഗി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ മരുന്നിന് ഒത്തിരി ക്യാഷ് ആകുമോ, ഒത്തിരി ചിലവാകുമോ? അപ്പോൾ ഡോക്ടർ പറയുന്നു, ഇല്ല, ഈ മരുന്ന് നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആണ്, നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാവില്ല. ഉടനെ അടുത്ത ചോദ്യം രോഗി ചോദിക്കുകയാണ്, ഇത് കീമോ എടുക്കേണ്ടി വരുമോ? അപ്പോൾ ഡോക്ടർ പറയുന്നു, കീമോയിലോട്ട് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, പകരം അതിന് മുമ്പായിട്ടുള്ള മെഡിസിൻസ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ നീളുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് രോഗി ആ ഓരോ അയാളുടെ അടുത്ത കാര്യങ്ങളിലോട്ടുള്ള കാര്യങ്ങൾ അയാൾ ചിന്തിച്ചതിന് ശേഷം അതിനെ ഒരു ഉത്തരം തേടുകയാണ്. ആ ഉത്തരം തേടി ആ ഒരു ആങ്സൈറ്റി അങ്ങനെ കുറയ്ക്കുകയാണ്. ആദ്യം അങ്ങേർക്ക് അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നു, അപ്പോൾ മരിച്ചു പോവുകയില്ലേ എന്നുള്ള ആദ്യം ചോദിക്കുന്നു. അതായത് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അപ്പം മനസ്സിലായി സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ആങ്സൈറ്റി, എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ചോദിക്കുന്നു, മരുന്നുണ്ടോ? അപ്പോൾ ഉത്തരം പറയുന്നു, യാ മരുന്നുണ്ട്, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി മരുന്ന് ഇനി എനിക്ക് അഫോർഡബിൾ ആകുമോ? അത് അടുത്ത ആങ്സൈറ്റി. അപ്പോൾ എന്താ ഇതിലെന്താ ചെയ്യുന്നത്? വളരെ ലോജിക്കായിട്ടും വളരെ ഇൻ്റലക്ച്വലായിട്ടും ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു ആങ്സൈറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതിനെയാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്നുള്ള ഡിഫൻസ് മെക്കാനിസം കൊണ്ട് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ, അതായത് ഒരു വീട്, അവിടെ ഇപ്പോൾ എന്താ പറയുക, മകൻ എക്സാമിന് പോയിരിക്കുകയാണ്, അമ്മയാണ് വീട്ടിലുള്ളത്, ടെർമിനൽ എക്സാമാണ്, ലാസ്റ്റ് എക്സാമാണ്. എക്സാം കഴിഞ്ഞിട്ട് മകൻ വന്നതും
മകൻ അമ്മയുടെ അടുത്ത് ഭയങ്കര ഷൗട്ടിങ്, ചായക്ക് മധുരമില്ല അല്ലെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊള്ളില്ല എന്ന് പറഞ്ഞ് മകൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരുന്നു. അമ്മയ്ക്കപ്പോൾ മനസ്സിലായി ആ എക്സാം പാടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവനിങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ട് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. ഒന്ന് മകൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം, പിന്നെ ഒന്ന് അമ്മ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. ഇതിൽ മകൻ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം എന്താണ്? അവിടെ എക്സാം പാടായി, അതായത് അവിടെ ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായി, അത് മാറ്റാനായിട്ട് മകൻ എന്ത് ചെയ്യുന്നു? അമ്മയുടെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ അവിടെ ഏതാണ് ഡിഫൻസ് മെക്കാനിസം? നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ അമ്മ മനസ്സിലാക്കുന്നു, അതായത് മകൻ്റെ എക്സാം പാടായത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ആ അമ്മ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം എന്താണ്? ഇന്റലക്ച്വലൈസേഷൻ. മനസ്സിലായല്ലോ, ഇതാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം. ഇതൊരു ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസം ആണ്, ലെവൽ 3 ഓഫ് വെല്ലൻസ് കാറ്റഗറൈസ്. അപ്പോൾ ലെവൽ 3 ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസത്തിലെ അടുത്ത ഡിഫൻസ് മെക്കാനിസം ആണ് റാഷണലൈസേഷൻ. ഈ റാഷണലൈസേഷനും ഇന്റലക്ച്വലൈസേഷനും അത് രണ്ടും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണ് റാഷണലൈസേഷൻ എന്ന് ആദ്യം നോക്കാം. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സിംപ്ലി കുറച്ച് എക്സ്ക്യൂസസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള, നമുക്ക് ഇമോഷണലി നമുക്ക് ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഇവൻറ്റ് തരുന്ന ഒരു സംഭവം, അത് നമ്മൾ തന്നെ കുറച്ച് എക്സ്ക്യൂസസ് ഉണ്ടാക്കി അതിനകത്തു നിന്നൊരു റിലീഫ് നേടുന്നു. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, ആ എക്സാം അറ്റൻഡ് ചെയ്തു. ആ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അതിന് എന്താ നമ്മൾ മനസ്സിൽ തന്നെ വിചാരിക്കുക, ആ ഞാൻ പ്രിപ്പയർ ചെയ്തു പക്ഷേ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതുകൊണ്ട് എനിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തു, പക്ഷേ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ നമ്മളെ തന്നെ നമ്മൾ ഒരു എക്സ്ക്യൂസ് കൊടുത്ത് ഇതാക്കുന്നു. ഓക്കെ, ആ ഇത് എൻ്റെ പ്രിപ്പറേഷൻ ശരിയായിട്ടില്ല, അല്ലെ പ്രിപ്പറേഷൻ പോലെ ശരിയായതുപോലെ വന്നില്ല, ഇനി അടുത്ത എക്സാം വരുന്നുണ്ടല്ലോ അതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തന്നെ കുറച്ച് എക്സ്ക്യൂസസ് നമ്മുടെ മൈൻഡിനെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ സെറ്റിൽ ചെയ്ത് വെക്കുക, അതാണ് നമ്മുടെ റാഷണലൈസേഷൻ എന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയൊരു ഡിഫൻസ് മെക്കാനിസം, ലെവൽ 3 ഒരു ഡിഫൻസ് മെക്കാനിസമാണ് റിഗ്രഷൻ. ഈ റിഗ്രഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ ക്ലിനിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻറ്റിന് ഐ വി സ്റ്റാർട്ട് ചെയ്യണം. ഒരു അറൌണ്ട് ഒരു 38 ഇയർ ഓൾഡ് ലേഡിയാണ്, ഒരു ഐ വി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു, ഞാനിങ്ങനെ ഐ വി ക്യാനിലേക്ക് ആയിട്ട് ഒരു ട്രേ ഒക്കെ ആയിട്ട് പോയി അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു അമ്മ ഇതേപോലെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്, തരാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു സൂചി വെക്കണം. സൂചി ഇഞ്ചക്ഷൻ എന്ന് കേട്ട ഉടനെ തന്നെ അവർ വലിയ രീതിയിൽ കരയാൻ തുടങ്ങി. അയ്യോ എനിക്ക് പേടിയാണ്, എനിക്ക് സൂചി പേടിയാണ് പേടിയാണെന്നുള്ളവർ അത് കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ഇത് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇവിടെ അവർ എക്സിബിറ്റ് ചെയ്യുന്ന ആ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പേരാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഈ റിഗ്രഷൻ ഇനി പറഞ്ഞുതരാം എന്താണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഫ്രൂയിഡിൻ്റെ തന്നെ. അതിനകത്ത് നമ്മൾ പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ ഓറൽ സ്റ്റേജ്, എനൽ സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിഗ്രഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ എത്ര മെച്ചുവറായാലും എത്ര ഏജ്ഡ് ആയാലും ഇതിൽ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണ് നമുക്കൊരു ഇമോഷനോ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ. അതായത് ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിലോട്ട് തിരിച്ചു വരുന്നു. ഇപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ ഇവിടെ എന്താ കരയുക എന്നുള്ളത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്, അതും ഒരു സൂചി വെക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കരയുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്, ആ സ്ത്രീക്ക് നേരെ അവർ പോകുന്നത് റിഗ്രറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ഈ റിഗ്രഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അവരുടെ ഏർലിയർ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഒരു 15 ഇയർ ഓൾഡ് എന്താ പറയുക, ഒരു 15 ഇയർ ഓൾഡ് ബോയ്, പുള്ളി ടോൺസ്ലെക്ടമി കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ റൂമിലോട് ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിന്ന് തംസക്കുകയാണ്. എന്താണ് നല്ലോണം ഇരുന്ന് നമ്മൾ വിരലൂറുക എന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ വിരലൂറുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഓറൽ സ്റ്റേജിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ്, എല്ലാം വായിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ടെൻഡൻസി. അപ്പോൾ ഇവിടെ സർജറി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇമോഷൻ സ്ട്രെസ്സിൽ ആ പയ്യൻ കാണിക്കുന്ന എന്താണ്, നേരെ വിരലൂറുന്നു. അപ്പം ഇതൊക്കെയാണ് റിഗ്രഷനായിട്ടുള്ളൊരു എക്സാമ്പിൾ. പിന്നെ ചിലരുടെ ഇത് പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ ഒരു ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായാൽ തന്നെ ഉടനെ കരയുന്നു, ഉടനെ ഇതാക്കുന്നു. ഇതൊക്കെ ഒരു റിഗ്രഷന് എക്സാമ്പിൾ പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസംസ് ആണ്. അപ്പോൾ ലെവൽ 3 അടുത്ത ഒരു ഡിഫൻസ് മെക്കാനിസമാണ് റിപ്രഷൻ. അപ്പോൾ റിഗ്രഷനായിട്ട് കൺഫ്യൂഷൻ ആകരുത്, റിപ്രഷൻ വേറെ റിഗ്രഷൻ വേറെ. അപ്പോൾ റിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു കുട്ടി, അത് അതിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ, അതായത് ഒരു 2 വയസ്സ് 3 വയസ്സ് സമയത്ത് ആ കുട്ടിയെ എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പട്ടി ഓടിച്ചു, ഒരു പട്ടി കടി ഒരു കടി കിട്ടി. ഇപ്പോൾ അവർക്കൊരു 30-32 വയസ്സുണ്ട്. സ്റ്റിൽ ഒരു പട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോബിയ,
അത് എന്താ പറയുക, അത് കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ ഒരു ഫോബിയ വരുന്നു. അപ്പം ഇതാണ് റിപ്രഷനായിട്ടുള്ള ഒരു എക്സാമ്പിൾ. അതായത് നമ്മൾ ഒട്ടും ആഗ്രഹിക്കാതെ, നമുക്ക് പണ്ട് വളരെയധികം നമുക്ക് ഇമോഷണലി നമുക്കൊരു സ്ട്രെസ്സ് തന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വരുമോ എന്നുള്ള പേടിയിൽ ഉണ്ടാകുന്ന ഒരു ആക്ഷൻ, അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ നമ്മുടെ ഈ ചൈൽഡ്ഹുഡിൽ ചൈൽഡ് അബ്യൂസ്, അതായത് ചൈൽഡ്ഹുഡ് ഏജിൽ ഒരു സെക്ഷൽ അബ്യൂസിനും എല്ലാം സെക്ഷൽ അബ്യൂസും എല്ലാം ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വലുതായി കഴിയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്സ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സോൾജിയേഴ്സ് അവർ ഈ വാർ ഫീൽഡിൽ നിന്ന് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്ന് കഴിയുമ്പോഴും അവർക്ക് നൈറ്റിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു. അതായത് വാർഫീൽഡിൽ നിൽക്കുന്നതും വെടിവെക്കുന്നതും അതിൻ്റെ ശബ്ദങ്ങളും, ഇതൊക്കെ ഒരു റിപ്രഷന് എക്സാമ്പിളാണ്. അപ്പോൾ റിപ്രഷനും റിഗ്രഷനും കൺഫ്യൂഷൻ ആകേണ്ട. റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൽ ഒരു ഏർലി സ്റ്റേജിലോട്ട് പോയി ആ ഒരു ഇമോഷനെ സ്ട്രെസ്സിനെ നമ്മൾ റിലീവ് ചെയ്യുന്നു. റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ തീരെ നമുക്ക് എന്താ പറയുക, ഭയങ്കര പേടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം നമ്മൾ സബ് കോൺഷ്യസിൽ നമ്മൾ ബറി ചെയ്ത് കളഞ്ഞതാണ് ആ ഇമോഷൻസ്. അത് നമുക്ക് വേണ്ട, നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന ഒരു സംഭവം, പക്ഷെ ആ ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു ഡിഫൻസ് മെക്കാനിസമാണ് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇപ്പോൾ എ എന്നുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് ബി എന്നുള്ളൊരു വ്യക്തിയെ തീരെ ഇഷ്ടമല്ല, പക്ഷേ ആ ബി എന്ന വ്യക്തിയെ കാണുമ്പോഴത്തേക്കും എന്താ എക്സ്പ്രസ് ചെയ്യുക, ഭയങ്കര സ്നേഹപ്രകടനം കാണിക്കുന്നു. അതായത് ആ എ എന്നുള്ള വ്യക്തിക്ക് ബി എന്നുള്ള വ്യക്തിയെ തീരെ ഇഷ്ടമല്ല, പക്ഷെ അപ്പോൾ അത് മനസ്സിലുണ്ട്. അതായത് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ ബിയോട് ഭയങ്കര ലവബിളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അഫെക്ഷനായിട്ട് പെരുമാറുന്നു. ഇതേ ഒരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഹരികൃഷ്ണൻസ് മൂവി കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അതിൽ ജൂഹി ചൗള മമ്മൂട്ടിക്കും മോഹൻലാലിനും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതറിയാം, അത് വായിൽ വെക്കാൻ തീരെ കൊള്ളാത്ത സാധനമാണ്, എന്നാലും പറയുന്നു ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം അത് ആ ഒരു ഇമോഷനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവിടെ എന്താണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു. ഇതിനാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമ്പൾസസിന് എന്തായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലെവൽ 3, അതായത് ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസത്തിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരേ ഒരു ഡിഫൻസ് മെക്കാനിസം ബാക്കിയുള്ളത് ഡിസോസിയേഷനാണ്. ഈ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. അതൊരു ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് തന്നെ പറഞ്ഞ് നമുക്കൊരു ചാപ്റ്റർ സൈക്യാട്രിയിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരു ടെമ്പററി നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുകയാണ്. മോഡിഫൈ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് മോഡിഫിക്കേഷൻ ആയിരിക്കും. അതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിനെ ഫേസ് ചെയ്യാൻ വയ്യ, അതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്വഭാവത്തിന് നമ്മളെ തന്നെ എന്താക്കി മാറ്റുന്നു, മൊത്തത്തിലങ്ങ് നമ്മളെ മാറ്റിമറിക്കുന്നു. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും, ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് ഇരുന്നങ്ങോട്ട് ഭക്ഷണം കഴിക്കുകയാണ്, അതൊരു എക്സാമ്പിളാണ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് പേരൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി, അതിനകത്ത് മോളെ അവർക്ക് എന്താണേലും ഡോക്ടറാക്കണം, പക്ഷേ മോക്ക് ഡോക്ടറാകാനും താല്പര്യമില്ല, ബ്ലഡ് കാണുന്നതും പേടിയാണ്, മോൾക്ക് ഒരു ഡാൻസറാണ് വേണ്ടത്. പക്ഷേ പേരൻസിൻ്റെ കമ്പല്ലിങ്ങിൽ എന്തായി, ഡോക്ടറായി. പക്ഷേ ഡോക്ടറായിട്ടും ഇപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ഒരു ഒ പി ഡിയിൽ പേഷ്യൻസിനെ കാണണം അല്ലെങ്കിൽ ഒരു സർജറി അറ്റൻഡ് ചെയ്യണം, ആ ഒരു സമയത്തും ഈ ഡോക്ടർ എന്താ ചെയ്യുന്നത്, ഡാൻസിൻ്റെ സ്റ്റെപ്സും ഡാൻസിന് കിട്ടിയ ഇതും ആലോചിച്ചുകൊണ്ട് പേഷ്യൻ്റ് കെയർ നോക്കാതെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ രീതിയിൽ പോകുന്നു. അപ്പം ഇതൊക്കെയാണ് എന്താണ് ഡിസോസിയേഷൻ്റെ ഒരു എക്സാമ്പിൾ. ഈ ഡിസോസിയേഷനകത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു ടെമ്പററി എന്താ പറയുക, ഡ്രാസ്റ്റിക് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ടെമ്പററി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫോർ സം മിനിറ്റ്സ് ആകാം, അത് ചിലപ്പോൾ ചില ഇയേഴ്സ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എന്താ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. എന്നാലും ഇതും ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് വെയിലൻ്റ് ക്ലാസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസത്തിനകത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് മൈ ബോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ ഇൻ്റലക്ച്വലൈസേഷൻ, അതായത് നമ്മൾ ഡോക്ടർ ഒരു ക്യാൻസറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പേഷ്യൻറ്റിനോട്, അപ്പോൾ ഇൻ്റലക്ച്വലായിട്ട് അതിനെ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. റാഷണലൈസേഷൻ, അതായത് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തു, ഫങ്ഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അതിന് നമ്മൾ തന്നെ എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നു, അത് നമ്മൾ റാഷണലൈസേഷനിൽ പറഞ്ഞു. റിഗ്രഷൻ പറഞ്ഞു, സൂചി കാണുമ്പോൾ പേടിക്കുന്ന
38 വയസ്സുള്ള സ്ത്രീ, അതായത് പഴയ ഒരു സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റിലോട്ട് പോകുന്നത്, റിഗ്രഷൻ റിപ്രഷൻ, അതായത് പട്ടികടിയുടെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു കുട്ടി വലുതായി കഴിഞ്ഞിട്ടും പട്ടിയെ കാണുമ്പോൾ പേടി, പിന്നെ റിയാക്ഷൻ ഫോർമേഷൻ, നമ്മൾ ഹരി ക്രിസ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം, പിന്നെ ഡിസോസിയേഷൻ. ഇത്രയാണ് ലെവൽ 3 വരുന്ന ഡിഫൻസ് മെക്കാനിസംസ്, അതായത് ന്യൂറോട്ടിക് ഡിഫൻസ് മെക്കാനിസംസ്. ഇനി ഫൈനൽ ലെവൽ, അതായത് ലെവൽ 4, ഇതിനകത്തുള്ളതാണ് മെച്ചുവർ ഡിഫൻസ് മെക്കാനിസംസ്. മെച്ചുവർ ഡിഫൻസ് മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, കുറച്ച് ടേംസ് മാത്രം പഠിച്ചു വെക്കുക. ഒന്നാമത്തത് അൾട്രൂയിസം. അൾട്രൂയിസം അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റീവ് സർവീസ് ടു അതർ പീപ്പിൾ ദാറ്റ് ഗീവ്സ് പ്ലഷർ, അതായത് നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതുവഴി അവരുടെ ഇമോഷണൽ, അതായത് അവർക്ക് എന്താ പറയുക, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ മാറ്റി കൊടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്താ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇപ്പം എന്താ പറയുക, ഒരു ഇമോഷണലി അവർക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേറൊരാൾക്ക് ഹെൽപ്പാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രഷർ, പ്ലഷർ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് അൾട്രൂയിസം എന്ന് പറയുന്നത്. അത് ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. രണ്ടാമത്തെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ആൻറ്റിസിപ്പേഷൻ. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിന്നിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം, ഇപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മണി, വൈകുന്നേരം 5 മണിയായി, അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, ഓക്കെ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഡേ ഡ്യൂട്ടി പോലെ നമുക്ക് അത്ര ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സോണല്ല നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനസ്സിന് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഓക്കെ ആ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം, ഇന്ന് ഇത്ര പേഷ്യൻസ് ഉണ്ടാകും, അതിൽ ഇത്ര പേഷ്യൻറ്റ് സിക്കാണ്, ഇതെന്താ, അതായത് വരാൻ പോകുന്ന ഒരു ഡിസ്കംഫേർട്ടിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ആദ്യം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഹ്യൂമർ. എന്താ നമ്മൾ പറയും, ചളിയടിക്കുക എന്ന് പറയും. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാകും, കണ്ടിന്യൂസ് ഇങ്ങനെ ചളിയടിച്ച് നടക്കുന്ന ഫ്രണ്ട്സ്. അതായത് അവർക്ക് എന്താ പറയുക, അവർ ഒരു ഹ്യൂമറിലൂടെ അവരുടെ സ്ട്രെസ്സും അവരുടെ ഒരു ഇമോഷൻസിനും അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ഇതും വളരെ ഹെൽത്തി ആയിട്ടുള്ള, മെച്ചുവർ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസമാണ് സബ്ലിമേഷൻ. നമ്മൾ ലെവൽ 3 നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. അതായത് നമുക്കൊരു ഇമോഷൻ സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു നോൺ ത്രെട്ടനിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലെസ് എന്താ, കുറച്ച് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നോൺ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലോട്ടോ പേഴ്സണിലോട്ടോ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റിൽ. പക്ഷേ സബ്ലിമേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഇതേപോലെ, ഇപ്പം നമ്മൾ മൈ ബോസിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. അവിടെ ഇപ്പം മമത മോഹൻദാസ് ദിലീപിന് വഴക്ക് പറയുന്നു, ഭയങ്കരമായിട്ട് സ്കോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ ദിലീപ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചത് എങ്ങനെയാണ്, ബക്കറ്റിൽ തീർത്തു. ഇനി സബ്ലിമേഷനായിരുന്നു കാണിച്ചു തരുന്നതെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, ആ ഒരു ദേഷ്യം നേരെ ജിമ്മി പോയി 2 പുഷപ്പ്, അല്ലെങ്കിൽ നേരെ ജിമ്മി പോയി 2 വെയിറ്റ് എടുത്ത് പൊക്കി, ഓക്കെ. അങ്ങനെ എന്താ പറയുക, കുറേ കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് സോഷ്യലി വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആ റാങ്കറിനെ മാറ്റി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അങ്ങ് മാറ്റിയെടുക്കുക. ഇപ്പം ഒരു രസകരമായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു മൂവിയിലെ കല്യാണരാമനകത്ത് നമ്മുടെ ഇന്നസെൻ്റ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, കല്യാണം കഴിക്കാത്തതിൻ്റെ വിഷമത്തിൽ, കല്യാണം കഴിക്കാത്ത ഒരു വിഷമം ആലോചിക്കുമ്പോഴത്തേക്കും തിളച്ച എണ്ണയ്ക്കകത്തോട്ട് 2 പപ്പടം എടുത്തിട്ട് അങ്ങ് കാച്ചും, അല്ലെങ്കിൽ ഉരുളിക്കകത്ത് തിളയ്ക്കുന്ന സാമ്പാർ ഒന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ ഒരു തിളക്കും എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇതൊക്കെ ഒരു സബ്ലിമേഷൻ എക്സാമ്പിളാണ്. അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അതായത് നമുക്ക് എന്താ പറയുക, ഇമോഷണലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം നമ്മൾ വേറെ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ നമ്മൾ മാറ്റിയെടുക്കുന്നു. ഇതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വെയിലൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്ത് എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും, പത്തോളജിക്കലായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, മെച്ചുവർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, ഇമ്മച്ചുവർ ആയിട്ടുള്ളതുണ്ട്, ന്യൂറോട്ടിക് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്, എന്നാൽ രസകരമായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇതിൽ ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാകും നിങ്ങൾക്ക്. അപ്പം ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക, മാക്സിമം അതിന് ആൻസർ തരുന്നതായിരിക്കും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദയവ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഇനിയിപ്പം വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.